ഇവിടത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് തമ്മിലടി ഒഴിഞ്ഞിട്ട് നേരമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാണ്. ആദ്യം കസേരയ്ക്ക് വേണ്ടിയാണ് തമ്മിലടിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ അത് മൈക്കിന് വേണ്ടിയാ. സത്യം പറഞ്ഞാൽ കഷ്ടമാണ് നമ്മുടെ കോൺഗ്രസ് നേതാക്കളുടെ അവസ്ഥ. എന്തിനും ഏതിനും വഴക്ക, പിന്നെ എങ്ങനെയാണ് അണികൾക്കിടയിൽ ഒരുമയുണ്ടാകുന്നത്? ആരുടെ കാര്യമാണെന്ന് മനസ്സിലാകുന്നില്ല അല്ലേ? നമ്മുടെ KPCC പ്രസിഡന്റ് കെ സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും കാര്യം തന്നെയാണ്. അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വാർത്താ സമ്മേളന വേദികളിലേക്കും എത്തിയതിന്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കോട്ടയം DCC ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇരുവരും തമ്മിലിടയുന്ന ദൃശ്യമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്നാൽ ഇതിന് വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് സതീശൻ. തന്നെ പ്രശംസിക്കുന്നത് തടയാനാണ് KPCC പ്രസിഡന്റ് കെ സുധാകരനെ തടഞ്ഞതെന്ന വിചിത്ര വാദമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കോട്ടയം DCC ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സുധാകരനുമായി തർക്കമുണ്ടായി എന്നത് സത്യമാണ്. വിജയത്തിന്റെ ഫുൾ ക്രെഡിറ്റ് തനിക്ക് നൽകുമെന്ന് കെ സുധാകരൻ പറഞ്ഞു. പറ്റില്ലെന്ന് താനും. അത് തടയാനാണ് വാർത്താ സമ്മേളനത്തിൽ ശ്രമിച്ചതെന്നാണ് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അതിലൊരു സത്യമുണ്ട്. ഞാനും KPCC പ്രസിഡന്റും തമ്മിൽ ഒരു തർക്കമുണ്ടായി. വാർത്താ സമ്മേളനത്തിന് പോകുന്നേരം അദ്ദേഹം പറഞ്ഞു വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ പ്രതിപക്ഷ നേതാവിനാണെന്ന്. ഒരു കാരണവശാലും പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറയാൻ വന്ന കെ സുധാകരനെ തടയാനാണ് ഞാൻ നോക്കിയത്. അപ്പോഴാണ് അദ്ദേഹം ഞാനാണ് KPCC പ്രസിഡന്റ് എന്നും ഞാനാണ് ആദ്യം പറയേണ്ടതെന്നും പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ മൈക്ക് നീക്കുകയും ചെയ്തത് എന്നായിരുന്നു സതീശന്റെ വാദം. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ പലരും കുറ്റപ്പെടുത്തിയത് VD സതീശനെയാണ്. മുതിർന്ന നേതാക്കളായ KC ജോസഫും തിരുവഞ്ചൂരും ഒപ്പമുണ്ടായിരുന്നെങ്കിലും തർക്കത്തിൽ അവർ രണ്ടുപേരും ഇടപെട്ടില്ല. കാരണമുണ്ട്. സോളർ എന്ന ഭൂതത്തെ ഇറക്കിവിട്ടത് സതീശനാണ്. ഇടപെട്ടാൽ അതൊരു യുദ്ധഭൂമിയാകുമെന്ന് അവർക്ക് നന്നായി അറിയാം. സോളാർ കേസിൽ തുടരന്വേഷണം വേണമെന്നതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് സതീശൻ. ഇക്കാര്യത്തിൽ MM ഹസന് ക്ലാരിറ്റി കുറവുണ്ടെന്നാണ് സതീശന്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് കോൺഗ്രസ് കൊടുക്കാത്തത്? ഇന്നലെയും കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതല്ലേ അവർ കത്ത് തന്നാൽ പരിശോധിക്കാമെന്ന്. CBI അന്വേഷണം വേണോ ജുഡീഷ്യൽ അന്വേഷണം വേണോ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം. സർക്കാർ അന്വേഷണത്തിന് റെഡിയാണ്, പക്ഷെ അവരതിന് ആവശ്യപ്പെടണം. അത് ചെയ്യാതെ ഗീർവാണം അടിച്ച് നടക്കാൻ സുധാകരനും സതീശനും മാത്രമേ സാധിക്കൂ. ഇതാണ് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുക എന്നൊക്കെ പറയുന്നത്. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം സതീശ, അല്ലെങ്കിൽ അതൊന്നും നടക്കില്ല. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.